ഇനി ഞാൻ പറയാൻ പോകുന്ന സീനിന് ഒരു പ്രത്യേകത കേട്ടോ. ഇതുവരെ നമ്മള് ജീവനുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ജീവനില്ലാതെ അഭിനയിച്ച തകർത്ത ഒരാളെ പറ്റിയിട്ടാണ്. ആരാണെന്നല്ലേ? മാടമ്പിള്ളിയിലെ മേടം പൂട്ടിയിട്ട് താക്കോലിടുക്കാൻ പറഞ്ഞിരിക്കുന്ന വിധി പ്രകാരം ചിത്ര പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറെ മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാം ഇതിന് പരിഹാരം. മാനറിസങ്ങളിൽ എന്തിനെ വളരെ ചെറിയ ഭാവങ്ങളിൽ പോലും ഒരുപാട് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് മൺചിത്രത്താഴ്. ഓരോ തവണ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പുതുമ വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുന്നത് സിനിമാറ്റിക് മാജിക്. അപ്പോൾ ഈ ചിത്രത്തിൽ അധികം എങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്, മൈക്രോ എക്സ്പ്രഷൻസ്. അഭിനേതാക്കളുടെ കാര്യം പോട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളെ വരെ സംവിധായകൻ ഫാസിൽ ഗംഭീരമായി അഭിനയിപ്പിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. അങ്ങനെ വീണ്ടും വീണ്ടും കണ്ടപ്പോൾ കണ്ണുടക്കിയ ചില ഗംഭീര സീനുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറന്നുപോയ മന്ത്രവാദ കളങ്ങളിൽ നിന്നും തെക്കിനിയുടെ കടുംചായ കൂട്ടുകളിലേക്ക് ഗംഗയുടെ ശ്രദ്ധ പതിഞ്ഞു തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അല്ലിയോടൊപ്പം തെക്കിനിയുടെ വാതിൽ തുറക്കാൻ പോയി ഗംഗയെ അല്ലിയെയും നെടുമുടിയുടെ കഥാപാത്രം കാണുന്ന ഒരു സീനുണ്ട്. ഈ സീനിന്റെ തുടക്കം നെടുമുടി എന്ന് പറയുന്ന നടന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ നീരസത്തിൽ തുടങ്ങി വിലക്കപ്പെട്ട മുറിയുടെ അടുത്തേക്ക് ചെന്നു എന്നതിന്റെ പേരിൽ ശകാരഭാവത്തിൽ നോക്കുന്നു. ആ ശകാരഭാവത്തിൽ നോക്കുന്നതിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് അല്ലി പതുക്കെ പുറകിലേക്ക് മാറുന്നത്. ഒപ്പം തന്നെ നെടുമുടിയുടെ മുഖത്ത് അടുത്തൊരു ഭാവം വരികയാണ്. അതായത് ഗംഗ അവിടെ പുതിയതായിട്ട് വിവാഹം ചെയ്തു തന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ അല്ലിയെ ശാസിക്കുന്ന പോലെ സ്വാതന്ത്ര്യമായിട്ട് ശാസിക്കാൻ നമ്മുടെ നെടുമുടിക്ക് പറ്റില്ല. അപ്പം പുതിയതായിട്ട് വിവാഹം ചെയ്തിരുന്ന ആ പെൺകുട്ടിയെ ശകാരിക്കാൻ സാധിക്കുന്നുമില്ല, എന്നാ പ്രവൃത്തി ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഒരു ശാസനയുടെയും നിസ്സഹായതയുടെയും ഭാവങ്ങൾ അതും വളരെ മൈന്യൂട്ട് സെക്കൻഡുകളിലാണ് നെടുമുടി എന്ന് പറയുന്ന ആ നടന്റെ മുഖത്ത് വരുന്നത്. ആദ്യത്തെ ശാസനയുടെ ഭാവത്തിൽ അല്ലി സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ അതായത് ആ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട്, എന്നാൽ അത് പുതിയതായിട്ട് വിവാഹം ചെയ്യുന്ന പെൺകുട്ടിയെ ബാധിക്കരുത് എന്ന രീതിയിലൊരു ചിന്തയും കൂടെ ആളുടെ മനസ്സിലുണ്ട്. എന്നിട്ടാണ് ആളവിടെ കാര്യം അവതരിപ്പിക്കുന്നത്, തെക്കനിലേക്ക് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇതുപോലെ ഭാവങ്ങള് നിറഞ്ഞ മറ്റൊരു സീനാണ് ശോഭന തറവാട്ടിലെ ആളുകളെ പരിചയപ്പെടുമ്പോഴും. ആദ്യമായിട്ട് നമ്മുടെ തമ്പി അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് ഒരുപാട് കാലമായല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെയൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ബന്ധുക്കളെ കാണുന്ന കുട്ടിയുടെ ടൈപ്പ് ഒരു മുഖമാണ് ശോഭനയുടെ വരുന്നത്. അതിനുശേഷം നകുലൻ അല്ലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, നീ അങ്ങ് വളർന്നു വലിയ പെണ്ണായി പോയല്ലോടി. ആ സമയത്ത് ഇതിനൊരു അമിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശൈലി ഇല്ലേ, ഇത് ആരാണ് എന്നൊരു സംശയത്തില് ശോഭന നോക്കുന്നുണ്ട് ആരെ, സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെ. അതിനുശേഷം ആളെ മനസ്സിലായി കഴിഞ്ഞപ്പോ അല്ലിയാണ്, കുഴപ്പമില്ല കുഞ്ഞമ്മയുടെ മകളാണ്, വലിയ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ പ്ലസന്റ് ആയിട്ടൊരു ഹലോയില് ആ ഒരു ഗ്രീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഹാസുരെ കുഞ്ഞമ്മ പോകുമ്പോ ആദ്യം ഇവര് പോയല്ലോ എന്ന ആശ്വാസത്തിലൊരു മുഖഭാവ ശോഭനയ്ക്ക് വരുന്നുണ്ട്. അതിനുശേഷം അവർ പോയി വരാൻ ആംഗ്യം കാണിക്കുമ്പോഴത്തേക്കും ഒരു വിധത്തില് ചിരിച്ചെന്ന് വരത്തിലുള്ള തലയാട്ടില്, കാരണം ഈ കുഞ്ഞമ്മയുടെ കഥാപാത്രത്തെ ശോഭന ആദ്യമായിട്ട് കാണുന്നത് പരിചയമില്ല, കംഫർട്ടബിൾ ആയിട്ടില്ല. അപ്പൊ ആ കംഫർട്ടബിൾ ആവാത്തത് കൊണ്ടാണ് ഓക്കെ അന്ന പോണെങ്കിൽ പോട്ടെ എന്ന രീതിയിലൊരു മുഖഭാവം കാണിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ശ്രീദേവിയെ കാണുന്നത്. ശ്രീദേവിയെ കാണുമ്പോ തന്നെ ശോഭനയുടെ മുഖത്ത് ആദ്യം വരുന്ന എക്സ്പ്രഷൻ ഞെട്ടലാണ്. ഇവിടെ ശ്രീദേവിയാണെന്ന് മനസ്സിലാക്കി ഒരു പുഞ്ചിരിയോടുകൂടി ഹലോ പറയുന്നുണ്ട്. ഈ ഹലോ പറഞ്ഞാൽ തൊട്ട് പുറകെ അപ്പച്ചി വന്നില്ലേ നഗലേട്ടാന്ന് ശ്രീദേവി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്രീദേവിയുടെ ചോദ്യത്തില് നഗരൻ മറുപടി പറയുന്ന സമയത്ത് ശോഭന അർത്ഥം വെച്ചിരുന്ന ഓട്ടം സൈഡിലേക്ക് ഇങ്ങനെ സുരേഷ് ഗോപിയെ നോക്കുന്നുണ്ട്. അത് ഒരു പക്ഷെ ശ്രീദേവിയുടെ ആ ഒരു അന്വേഷണം രസിക്കാത്തത് കൊണ്ടാവാം, ഒരു പൊസസീവ്നെസിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു തോന്നലാവും, അല്ലെങ്കിൽ അമ്മ വരാത്തതിന് കാരണം നഗലൻ പറയുന്നത് ചിലപ്പോ കള്ളമാവാം, ഈതർ പൊസസീവ്നെസ് അല്ലെങ്കിൽ നഗലൻ അവിടെ ചെറുതായിട്ടൊരു നുണ പറയുന്നുണ്ടെന്നുള്ള രീതി. ഈ സീനില് ഗംഗയും ശ്രീദേവി പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് വേഷങ്ങൾ ധരിച്ചിരിക്കുന്നത്. കഥ മുന്നോട്ട് പോകുമ്പോൾ അവർ ഇരുവരും തന്നെയാണ് കേന്ദ്ര കഥാബിന്ദുക്കൾ എന്ന് ഡയറക്ടർ ആദ്യമേ തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ആ ഒരു കോസ്റ്റ്യൂം കോംപ്ലിമെന്റ്സിലൂടെ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ നെടുമുടിയുടെ സീനിലേക്ക് വരാട്ടോ. ഗംഗയുടെ മാനസിക നിലയും ഭാവമാറ്റങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കാൻ സംവിധായകൻ ഈ ചിത്രത്തിലുടനീളം ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്കിനിയുടെ അടുത്ത് പോയിട്ട് തുറക്കാൻ പറ്റാതെ മടങ്ങിയ സമയത്താണ് അമ്മാവന്റെ വായിൽ നിന്ന് ഗംഗ പേടിപ്പിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ കൗതുകകരമായിട്ടുള്ള ആചാരങ്ങളുടെ കഥ കേട്ട് തുടങ്ങുന്നത്. ആ സീനിലെ ഗംഗയുടെ മുഖത്ത് വരുന്ന കൗതുകം നമുക്ക് കാണാം, ഒപ്പം ചെറിയ മാനേഴ്സ്. സൂക്ഷിച്ചു നോക്കിയാല് ആ കഥ കേൾക്കുന്നതിനോടൊപ്പം ഗംഗ സ്വന്തം കൈകൾ പിന്നിൽ കെട്ടിവെക്കുന്നത് നമുക്ക് കാണാം. അമിതമായ സംഘർഷം മനസ്സിന് അനുഭവപ്പെടുമ്പോൾ ഗംഗയിൽ സ്വാഭാവികമായി വരുന്നൊരു മാനേഴ്സാണ് അത്. കുട്ടിക്കാലത്ത് തന്നെ തന്റെ എല്ലാമായ നാട്ടിൻ പുറത്തു നിന്ന് പറിച്ചു നടാനായിട്ട് അച്ഛനമ്മമാര് വരുന്നു എന്നറിഞ്ഞപ്പോ പരിഭ്രാന്തിയായ ഗംഗ ഇങ്ങനെ കൈകൾ പിണച്ച് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ശ്രീദേവിക്ക് വിചാരിച്ചത്ര കുഴപ്പമൊന്നുമില്ല, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ
എന്നൊരു സീനിൽ സണ്ണി മറുപടി പറയുമ്പോൾ തന്റെ പദ്ധതി കൃത്യമായിട്ട് വിജയിച്ചില്ല എന്നൊരു ആശങ്ക ഗംഗയിലെ നാഗവല്ലിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സീനിൽ നകുലന് പുറകെ പോകുന്ന ഗംഗ എന്ന നാഗവല്ലി കൈകൾ പുറകിൽ പിണച്ചു കെട്ടിയിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നാഗവല്ലിയായി മാറിയ ഗംഗ പലതവണ ഇങ്ങനെ കൈകൾ പിണച്ചു കെട്ടുന്നതായിട്ട് ക്ലൈമാക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബാല്യത്തിലെ രോഗാവസ്ഥ പറിച്ച് കളയാൻ ശ്രമിച്ചിട്ട് മാറാതെ കിടന്ന കോടികളിൽ ചിലതാണ് ഈ ഒരു പാലസ്. ഗംഗയുടെ ഉപബോധ മനസ്സിൽ വേരു പിടിച്ചൊരാളായിരുന്നു നാഗവല്ലി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ തവണയും നാഗവല്ലിയിലേക്ക് പരകായ പ്രവേശനം നടത്തുമ്പോഴും ഗംഗയിൽ പ്രകടമായ ചില മാറ്റങ്ങൾ വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗംഗയുടെ ഭാവം. നാഗവല്ലിയാകുന്ന ഓരോ നിമിഷങ്ങളും ഗംഗയുടെ പുരികത്തിന്റെ ആകൃതി വളരെ വ്യത്യസ്തമാണ്. ആദ്യമായിട്ട് നാഗവല്ലിയുടെ ചിലങ്ക കാണുന്നു. വേലക്കാരിയുടെ നിലവിളി കേട്ടിട്ട് ശ്രീദേവി വാതിലിൽ തട്ടി വിളിക്കുമ്പോൾ ആദ്യം ഉണങ്ങുന്നത് ഗംഗയുടെ ഉള്ളിലെ നാഗവല്ലി തന്നെയാണ്. ആ മുഖഭാവം ഒപ്പം അപ്പൊ വന്ന് കിടന്നത് പോലൊരു കിടപ്പാണ് നമുക്കത് സീനിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് മുകളിലത്തെ നിലയിൽ ആരും ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്നത് താൻ കണ്ടുവെന്ന് സണ്ണി പറയുമ്പോഴും ഗംഗയുടെ അസ്വസ്ഥമാവുന്ന മുഖം നമുക്ക് കാണാം. കാരണം അത് സണ്ണി തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ഇറിറ്റേഷൻ അത് കറക്റ്റായിട്ട് ഗംഗയുടെ മുഖത്ത് നമുക്ക് കാണാം. ശരിക്കും അവിടെ ഗംഗയല്ല, മറിച്ച് ഗംഗയുടെ ഉള്ളിലുള്ള നാഗവല്ലിയാണ് ഇറിറ്റേറ്റഡ് ആവുന്നത്. പിന്നീട് ചിലങ്കയുടെ പേരിൽ തർക്കിക്കുമ്പോഴും കാണാം ഗംഗയുടെ ഉള്ളിലിരുന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന നാഗവല്ലി. ശേഷം തെക്കിനിയിൽ സണ്ണിയെ കൊണ്ടുപോയി രാമനാഥന്റെ വീട് കാണിച്ചു കൊടുക്കുന്ന സമയം സണ്ണി പാടുന്ന ഒരുമുറൈ വന്ന് പാർത്തായി എന്ന് വരി കേൾക്കുമ്പോൾ വീണ്ടും ഗംഗയിലെ ഭാവമാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കഥകളി കാണുന്ന സമയം. അതായത് സണ്ണിയുടെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്ന ഗംഗയിലാണെങ്കിലും ആ സമയത്ത് ഗംഗ നാഗവല്ലിയായി മാറിയിരിക്കുകയായിരുന്നു. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സീനിൽ ആ ഉയർന്നിരിക്കുന്ന പുരിയങ്ങൾ ഒപ്പം നാഗവല്ലിയുടെ ആഭരണപ്പെട്ടിയിലെയും ആലയും. അതായത് നാഗവല്ലിയായിട്ട് ഫുൾ ട്രാൻസിഷൻ നടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആ തന്മയീഭാവം പരിപൂർണമായിട്ട് തന്നിലേക്ക് ആവേശിച്ച് ഗംഗ ഒരു 90-95% നാഗവല്ലിയെ മാറിക്കഴിഞ്ഞിരുന്നു ആ ഒരു കഥകളിയുടെ സീനിൽ. മറ്റൊരു സീനിൽ പൂജിച്ച് തകിടുമായിട്ട് മോളിൽ ചെല്ലുന്ന നമ്മുടെ തമ്പിയും കാട്ടുപറമ്പനും കൂട്ടർ കേൾക്കുന്ന നാഗവല്ലിയുടെ ഒരു ചോദ്യമുണ്ട്. നാഗവല്ലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗമാണ് ആലിക. അതുകൊണ്ട് തന്നെയാണ് പഴന്തമിഴ് പാട്ടിടയും എന്ന ഗാനം ആലപിക്കുന്ന സണ്ണിയെ ഗംഗയിലെ നാഗവല്ലി വളരെ കൗതുകത്തോട് നോക്കിയിരിക്കുന്നത്. കാരണം ആ ഗാനം ആഹരിയിൽ ചിട്ടപ്പെടുത്തിയതാണ്. ഇതിനോടൊപ്പം തന്നെ ചർച്ചയായ മറ്റൊരു സീനുണ്ട്, ഗംഗ ക്ലോക്കും പൂജയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നത്. ആ സീനില് ഗംഗ കയ്യിലെന്തോ ഒളിപ്പിച്ചിരിക്കുന്നതായിട്ട് പല വീഡിയോകളിൽ നമ്മൾ ഈ ഹിഡൻ ഡീറ്റെയിൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഗംഗയുടെ മുഖഭാവം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂജ എറിഞ്ഞ് പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗംഗ പതിയെ പിന്നിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഒപ്പം പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ളവരുടെ മുഖത്തേക്കാണ് ഗംഗ പരിഭ്രമത്തോടുകൂടി നോക്കുന്നത്. അത് ഞാൻ ഈ ചെയ്താരെങ്കിലും കണ്ടോ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്ന സീനിലോ ആദ്യം ഞെട്ടുന്നത് ഗംഗയാണ്. അവിടെ ഗംഗയുടെ കൈ പോകുന്ന ദിശ ശ്രദ്ധിച്ച നമുക്ക് മനസ്സിലാവും, കല്ലെറിഞ്ഞതിന് പുറകെയാണ് ഗംഗ കൈ കൊണ്ട് മുഖം പൊത്തി അഭിനയിക്കുന്നത്. അതായത് ഈ സൈഡിൽ ഇങ്ങോട്ട് എറിയുമ്പോഴത്തേക്ക് ഇങ്ങനെ എറിയുന്നു, എറിയുന്നതിന്റെ പുറകെ ഇങ്ങനെ ഞെട്ടുന്നു. അതായത് ഒരു കൈയുടെ മോഷൻ വരാതെ ഒരു ഏറിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ ആ ഏറ് എറിയുകയും വേണം, എന്നാൽ ഞെട്ടുകയും വേണം എന്നുള്ള ആ ഒരു കംപ്ലീഷന്റെ ഭാഗമായിട്ട് എറിഞ്ഞതിന്റെ പുറകെ വാ പൊത്തി ഇങ്ങനെ ഞെട്ടുന്ന ആ ഒരു സീൻ വന്നിരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന സീനിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതുവരെ നമ്മൾ ജീവനുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ജീവനില്ലാതെ അഭിനയിച്ച തകാത്ത ഒരാളെ പറ്റിയിട്ടാണ്. ആരാണെന്നല്ലേ, നമ്മൾ ഡോക്ടർ സണ്ണിയും തിരുമേനിയും തമ്മിൽ കാണുന്ന ഒരു സീനുണ്ടല്ലോ. ആ സീനില് ആദ്യം തമ്പിയുമായിട്ട് സംസാരിച്ചിരുന്ന തിരുമേനി സണ്ണിയെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പിന്നെ സണ്ണി വന്ന് നിൽക്കുന്നു, തിരുമേനി സംശയത്തോടെ നോക്കുന്നു, സണ്ണി തിരിച്ചറിയുന്നു. ഈ സീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സീനില് ഒരു ചെറിയ ഡയറക്ടർ ബ്രില്ല്യൻസ് ഉണ്ട്. നിങ്ങൾ ആ ആട്ടുകെട്ടിൽ പതുക്കെ ശ്രദ്ധിച്ചേക്കണം. തമ്പിയും തിരുമേനിയും സംസാരിക്കുന്നതിന് പാരലായിട്ട് ആ ആട്ടുകെട്ടില് അനങ്ങുന്ന സ്വരം നമുക്ക് ഇടയിൽ നല്ലപോലെ കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. തമ്പിയുടെ മോള് കൂട്ടുള്ള കാര്യം പ്രശ്നമായിരിക്കാം. ശേഷം മോഹൻലാൽ ഒന്ന് ആട്ടുകെട്ടിൽ പിടിക്കുന്നു. അപ്പൊ അതിന് ശബ്ദം നിൽക്കുന്നു. വിവാഹദിനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോകാനും മതി. പെട്ടെന്ന് അതുവരെ ഉണ്ടായ ആ ആട്ടത്തിന്റെ ശബ്ദം നിന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിപ്പോ നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പാരലൽ ആയിട്ടൊരു സൗണ്ട് സൈഡിൽ കേൾക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിനുള്ള സൗണ്ട് പെട്ടെന്ന് സൗണ്ട് നിന്ന് നമ്മൾ ആ സൈഡിലേക്ക് നോക്കുമല്ലോ. അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് തിരുമേനിയുടെ ശ്രദ്ധ പോകുന്നത് ആ ശബ്ദം നിൽക്കുമ്പോഴാണ്. അതായത് സണ്ണിയെ വെറുതെ അവിടെ കൊണ്ടുവന്ന് നിർത്താതെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സണ്ണിയിലേക്ക് ശ്രദ്ധ എത്തിച്ച ഡയറക്ടറുടെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് ആ ഒരു ആട്ടുകെട്ടിൽ. ആ ശബ്ദമുള്ള ആട്ടുകെട്ടിൽ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ആ ആടിക്കൊണ്ടിരിക്കുന്നതിനെ സണ്ണി ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ സണ്ണിയിലേക്ക് പാസ് ആവുന്നതും ഐ കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും അവർ തമ്മിൽ ആ ഒരു പരിചയം ഉണ്ടെന്നുള്ള സംശയം സിനിമയിലേക്ക് വന്നു തുടങ്ങുന്നത്. ഇനി പറയാൻ പോകുന്ന ഈ ചിത്രത്തിലെ ഏറ്റവും മികച്ചൊരു രംഗത്തെ കുറിച്ചിട്ടാണ്. പൂർണ്ണമായിട്ട് നാഗവല്ലിയായിട്ട് മാറിയ ഗംഗ ആ പാട്ടിനൊപ്പം ചുവട് വെക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ആ പാട്ടിൽ പോലും ഒരു ഭാവമുണ്ട് തന്നെ ഇതുവരെയും കാണാൻ കൂട്ടാകാതെ. അതായത് ഒരുമുറയും വന്ന് പാർത്തായ എന്ന് പറയുന്ന പാട്ടില് രണ്ട് ഭാവങ്ങളിലാണ് ആ പാട്ട് പാടുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരുമുറയും വന്ന് പാർത്തായ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദേഷ്യമുണ്ട്, ഇതുവരെ എന്നെ എന്തുകൊണ്ട് നീ വന്ന് കണ്ടില്ല എന്നുള്ളൊരു ദേഷ്യമുണ്ട് ഗംഗയുടെ ആ ഭാവത്തിൽ.
അതിനുശേഷം രാമനാഥൻ വന്ന് കണ്ടു കഴിയുമ്പോഴേക്കും വീണ്ടും അങ്ങ് ചോദിക്കുന്നു, ഒരു മുറി വന്ന് പാത്തായ നീ എന്നെ ഒരിക്കലെങ്കിലും വന്ന് കാണാൻ തയ്യാറായല്ലോ എന്നുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പരിഭവം കൂടിയാണ് രണ്ടാമത്തെ വേർഷനിൽ. അത് അഭിനയത്തിലും മാത്രമല്ല ആ പാട്ടിൽ പോലും ആ ഒരു ഭാവം കൊണ്ടുവരാനായിട്ട് അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പാട്ടില് ഗംഗയുടെ ചുവടുകൾക്ക് വഴക്കം കുറവാണ്. അതായത് ആ മാടമ്പള്ളി തറവാട്ടില് ഡാൻസ് ചെയ്യുന്ന ഗംഗയുടെ ചുവടുകൾക്ക് വഴക്കം കുറവാണ്. കാരണം ഗംഗ ഒരു നർത്തകിയല്ല, പക്ഷെ ഗംഗയുടെ ഉപബോധ മനസ്സിൽ കാണുന്ന ആ ഒരു ഡ്രീം സീക്വൻസിൽ കാണുന്ന നാഗവല്ലി വെക്കുന്ന ചുവടുകൾ കെറി കൃത്യമാണ്. കാരണം നാഗവല്ലിയുടെ അസാധ്യ നർത്തകിയാണ്. ട്രെയിൻഡ് ആൻഡ് അൺട്രെയിൻഡ് ആയിട്ടുള്ള വ്യത്യാസം പോലും കൃത്യമായിട്ട് അളന്നിട്ടാണ് ശോഭന ഈ സീരിയലിൽ പെർഫോം ചെയ്തിരുന്നത്. അതായത് ഗംഗ എന്ന പെൺകുട്ടി ആ വേഷം പോലും കൃത്യമല്ല, അഴിഞ്ഞിടിഞ്ഞ വേഷവും ആകെ ക്ഷീണിതയായ രീതിയിലാണ് ഗംഗ ആ വേഷത്തിലുള്ള ഒരു ഡാൻസ് കളിക്കുന്നത്. ആ മൂവ്മെന്റ്സ് കറക്റ്റ് ആവുന്നില്ല, സ്റ്റെപ്പുകൾ കറക്റ്റ് ആവുന്നില്ല, മുദ്രകളിൽ ഓരോ വ്യത്യാസങ്ങളുണ്ട്. അതേസമയം ഡ്രീം സീക്വൻസിൽ നാഗവല്ലിയായിട്ട് കളിക്കുന്ന സമയത്ത് ഈ ഡാൻസ് എല്ലാം വളരെ കൃത്യമായിട്ടാണ് പെർഫോം ചെയ്തത്, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. ഒരു ട്രെയിൻഡ് ഡാൻസറും അൺട്രെയിൻഡ് ഡാൻസറും തമ്മിലുള്ള വ്യത്യാസം അത് ഈ സീനിൽ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ പാട്ടിന്റെ അകത്ത്. അഭിനയത്തിന്റെ മികവുള്ള പരിപാടിക്ക് എഴുത്തിലൂടെ കാണിച്ച മറ്റൊരു ബ്രില്യൻസ് ഉണ്ട്. അതായത് ഈ ചായയില് വിഷം ചേർത്ത പദ്ധതി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഗയിലെ നാഗവല്ലി പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ആ സമയത്ത് ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് വളരെ ബലമായിട്ടാണ് ശ്രീദേവിയെ നമ്മുടെ ഡോക്ടർ സണ്ണി പിടിച്ചുകൊണ്ട് മുറിക്കുക, അതൊക്കെ പൂട്ടുന്നത്. എന്നാൽ പിന്നീട് ഗംഗയുടെ രോഗവിവരം, ഗംഗയാണ് യഥാർത്ഥ രോഗി എന്ന് പറയുന്ന സീനിൽ ശ്രീദേവിയെ കൊണ്ടുപോയി പൂട്ടിയിട്ട കഥ പറയുമ്പോഴത്തേക്കും ശ്രീദേവി വളരെ നോർമലായിട്ട് കൊണ്ടുപോകുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പൊ ഈ രണ്ട് സീനും കണ്ടിട്ട് ഇത് മിസ്റ്റേക്ക് ആണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീനിൽ ബലപ്രയോഗം ഒരു സീനിൽ നോർമലായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു, അത് മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും പല സമയത്ത്. ശരിക്കും ആ ഒരു വ്യത്യാസത്തിന്റെ കാരണം വെച്ചാൽ ഞാൻ മനസ്സിലാക്കും. കാരണം ആ സംഭവം നടക്കുമ്പോൾ നവീലൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു, നവീലൻ അറിയാം ബലപ്രയോഗത്തിലൂടെയാണ് ശ്രീദേവിയെ വിളിച്ചുകൊണ്ട് പോയതെന്ന്. അപ്പൊ അതേ കാരണം കൊണ്ട് തന്നെയാണ് വീണ്ടും അതേ വിഷയം നഗുലിനുള്ളപ്പൻ നറേറ്റ് ചെയ്യുമ്പോൾ ബലമായി പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാതെ, കാരണം നഗുലിന് അറിയാമല്ലോ. ആ ഒരു ചെറിയ ഡീറ്റെയിൽ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയാതെ ഗംഗയിലെ നാഗവല്ലി പുറത്തു വരാൻ പോയ സമയം ശ്രീദേവിയെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രീദേവി കൂട്ടിയിട്ട് കൊണ്ടുപോയെന്ന് സണ്ണി പറയുന്നു. വളരെയധികം എന്താ പറയാ, കാൽക്കുലേറ്റഡ് ആയിട്ട് എഴുതി വെച്ചൊരു സ്ക്രീൻ പ്ലേ ബ്രില്ല്യൻസ് ആണ്. അതൊരു മിസ്റ്റേക്ക് ആയിട്ടൊന്നും കണക്കാക്കണ്ട. പല സ്ഥലങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ട വീഡിയോകളിൽ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, മനസ്സിലായാലും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീൻ എടുത്ത് കാണിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് അല്ല, നമ്മൾ ഒരു തവണ നടന്ന സംഭവം, രണ്ടാമത് അതേ ആൾക്കാരുടെ പ്രസംഗത്തിൽ വീണ്ടും നറേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഒബ്വിയസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്ന ഡീറ്റെയിൽസ് ഒമിറ്റ് ചെയ്ത് പറയുന്ന സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ സുരേഷ് ഗോപിയുടെ എക്സ്പ്രഷൻസിനെ കുറിച്ച്, അതായത് ഗംഗയാണ് മാടമ്പുള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്ന് പറയുന്ന സീനിലെ സുരേഷ് ഗോപി ഒരു കസേരയിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട്. അതായത് ഈ സീനൊരു ക്ലോസ്അപ്പ് ഷോട്ടിലാണ് ഷൂട്ട് ചെയ്യാനായിട്ട് സംവിധായകൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ എത്ര തവണ ഷൂട്ട് ചെയ്തിട്ടും സുരേഷ് ഗോപിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആ കറക്റ്റ് ആ ഒരു ഇമോഷണലി കണക്ട് ആവുന്നില്ല എന്ന് കണ്ടിട്ടാണ് സുരേഷ് ഗോപി തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ആ സീൻ ഷൂട്ട് ചെയ്തെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോഴും നമുക്ക് ആ സീനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, സുരേഷ് ഗോപിയുടെ ക്ലോസ്അപ്പ് ആയിട്ടുള്ള ഫേസ് അല്ലെങ്കിൽ തിരിഞ്ഞിരുന്നിട്ട് ആ ഒരു വിഷമം സഹിക്കാൻ വയ്യാതെ സുരേഷ് ഗോപി കരയുന്ന ആ ഒരു സീൻ സുരേഷ് ഗോപി കസേരയിൽ തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു എക്സ്പ്രഷൻ ഞാൻ ഇതിൻ്റെ അത് നോട്ട് ചെയ്തെന്ന് വെച്ചാൽ, ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ആ ഇരിക്കുന്ന തട്ടിലേക്കാണ് നമ്മൾ നാഗവല്ലിയെ കൊണ്ടേ ഇരുത്തേണ്ടത് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. അവിടെ നാഗവല്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ഗംഗയാണ്. പക്ഷെ ഗംഗ എന്ന് പറയാതെ നാഗവല്ലി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ മുഖത്ത് വരുന്നൊരു ഇറിറ്റേഷൻ ഉണ്ട്. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതുപോലൊരു പേരിൽ ഉപമിച്ച് വിളിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, അതും നമുക്ക് ആ സീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും കുറേ അധികം സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. എനിക്ക് കണ്ടിട്ട് വളരെ രസകരമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. വേറൊരു ചെറിയ ഡീറ്റെയിലിംഗ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഗംഗയാണ് നാഗവല്ലി മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്ന സീനിൽ അത്രയും ഓട്ടവും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ട് ഗംഗയെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിട്ട് ഒരു പുറത്ത് സംസാരിക്കുന്ന സീനാണ്. ആ സീൻ തുടങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചാകെ മെനകേടായിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സണ്ണി പറയുന്നത് പോലെ തന്നെ ഗംഗയിലെ കാര്യങ്ങൾ പറയും, ഗംഗയുടെ രോഗാവസ്ഥ ഇങ്ങനെയാണ്, ഈ രീതിയിലുള്ള ചികിത്സ, ഇനി എന്തെങ്കിലും മിറക്കൽ സംഭവിക്കണം എന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നതായി നമുക്ക് കാണാം. ഇവർ ഫാനിന്റെ അടിയിൽ വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ, ഈ വേർത്ത് കുളിച്ച ഷർട്ടുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊരു ഡീറ്റെയിലിങ്ങിന്റെ ഭാഗമാണ്, കാരണം അത്രയും നേരം അവരും സംസാരിക്കുന്നു, ആ സംസാരിക്കുന്നതിന്റെ കണ്ടിന്യൂറ്റീവ് ആയിട്ട് അത്രയും നേരം ഫാൻ്റെ ചുവട്ടിലേക്കും ഷർട്ടൊക്കെ ഉണങ്ങിയിരിക്കുമല്ലോ. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വളരെ ബേസിക് ആയിട്ടുള്ളത്. പക്ഷെ ആ ഒരു കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തിയിട്ടാണ് ഇപ്പോഴുള്ള വർഷങ്ങൾക്ക് മുമ്പേ ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ സീനുകൾ ഓരോന്നും എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ പറയാനായിട്ട്. ഏത് സമയത്ത് ചർച്ചയ്ക്ക് എടുത്താലും എന്തെങ്കിലും ഒരു പുതുമ അവശേഷിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മണിച്ചിത്രത്താഴ്. ഇപ്പൊ ഈ ഒരു മൈക്രോ എക്സ്പ്രഷന്റെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആസ്പെക്ടുകളും ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഇത്രയധികം ഭാവങ്ങളുടെ ഒരു തുടക്കമുണ്ടായിട്ട് ആ ഭാവങ്ങളെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയെ പറ്റി. ഇപ്പോഴും സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയുന്നില്ല എന്ന് പറയുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും ഓരോ സീനുകളെയും ഓരോ തവണ കാണുമ്പോഴും ഓരോ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്ന ഒരു മാജിക് തന്നെയാണ് മണിച്ചിത്രത്താഴ് സിനിമ. എന്തായാലും വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇതുപോലെ ക്ലാസിക് മൂവികളെ പറ്റിയുള്ള ചർച്ചകളുമായിട്ട് ഇനിയും മുമ്പോട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇതുവരെ കണ്ടവർക്ക് നന്ദി.